നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് മറക്കാനാകാത്ത നിത്യസുന്ദരമായ ഗാനങ്ങൾ സമ്മാനിച്ച മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകൻ ജി ദേവരാജൻ മാസ്റ്റർ ഓർമ്മയായിട്ട് ഇന്നേക്ക് 16 വർഷം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച, ഏറ്റവും കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ സൃഷ്ടിച്ച സംഗീത സംവിധായകനാണ് ദേവരാജൻ മാസ്റ്റർ. 300-ലേറെ മലയാള ചിത്രങ്ങൾക്കാണ് അദ്ദേഹം ഈണം പകർന്നത്. ഇതിനു പുറമെ പല നാടകങ്ങൾക്കും 20 തമിഴ് ചലച്ചിത്രങ്ങൾക്കും 4 കന്നഡ ചലച്ചിത്ര ഗാനങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തു. മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളാണ് ദേവരാജൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ പലതും. തമിഴ് ചിത്രമായ അണ്ണേ വേളാങ്കണ്ണി എന്ന ചിത്രത്തിലെ ഗാനം വളരെ പ്രശസ്തമായിരുന്നു. മലയാളികൾക്ക് ദേവരാജൻ മാസ്റ്റർ ദേവരാഗങ്ങളുടെ രാജശില്പിയാണ്. തങ്കഭസ്മ കുറയിട്ട തമ്പുരാട്ടി, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ, ഇതൊന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത പാട്ടുകളാണ്. ആ പാട്ടുകൾ കേൾക്കാത്ത മലയാളികളുടെ ദിവസം കടന്നുപോകുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൊല്ലം ജില്ലയിലെ പരവൂരിൽ മൃദംഗ വിദ്വാനായിരുന്ന കൊച്ചുഗോവിന്ദനാശാൻ്റെയും കൊച്ചുകുഞ്ഞിൻ്റെയും മൂത്ത മകനായി 1927 സെപ്റ്റംബർ 27 പരവൂർ ഗോവിന്ദൻ ദേവരാജൻ എന്ന ജി ദേവരാജൻ ജനിക്കുന്നത്. അച്ഛൻ്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചാണ് ദേവരാജൻ മാസ്റ്റർ കലാരംഗത്തെത്തിയത്. തൻ്റെ 18-ാം വയസ്സിലാണ് ആദ്യത്തെ ശാസ്ത്രീയ സംഗീത കച്ചേരി ദേവരാജൻ മാസ്റ്റർ നടത്തുന്നത്. തിരുവിതാംകൂറിൽ അന്ന് റേഡിയോ നിലയമില്ലാതിരുന്നതിനാൽ തിരുച്ചിറപ്പള്ളിയിലെ റേഡിയോ നിലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ സംപ്രേഷണം ചെയ്തിരുന്നത്. പ്രശസ്ത കവികളുടെ കവിതകൾക്ക് ഈണം പകർന്ന് അവ ആലപിച്ചിരുന്ന ഒരു പുതിയ സമ്പ്രദായത്തിന് അദ്ദേഹം തുടക്കമിട്ടു. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണമേനോൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വയലോമ്പള്ളി ശ്രീധരമേനോൻ തുടങ്ങി പ്രസിദ്ധരായ നിരവധി കവികളുടെ കവിതകൾ അദ്ദേഹം സംഗീതം നൽകി അവതരിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനായ ദേവരാജൻ തൻ്റെ സർഗാത്മകത ജനകീയ സംഗീതത്തിനായി സമർപ്പിച്ചു. കേരളത്തിലെ പ്രശസ്ത നാടകവേദിയായിരുന്ന KPSC അദ്ദേഹം ചേർന്നു. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന നാടകഗാനം അദ്ദേഹത്തെ പ്രശസ്തനാക്കി. KPSCക്കും അതിൻ്റെ അംഗങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തോട് ഒരു ചായവുണ്ടായിരുന്നു. KPSCയുടെ നാടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളെ മലയാളികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. തൻ്റെ ഗാനങ്ങളിലൂടെ ദേവരാജൻ മാസ്റ്റർ മലയാള നാടകവേദിയിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചു. തോപ്പിൽ ബാസ് രചിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ദേവരാജൻ മാസ്റ്ററുടെ സംഗീത ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 1961 KPSC വിട്ട ദേവരാജൻ തുടർന്ന് കാളിദാസ കലാകേന്ദ്രം എന്ന നാടകസമിതി രൂപീകരിക്കാൻ മുൻകൈയെടുത്തു. പിന്നീട് ചലച്ചിത്ര ഗാനരംഗത്തേക്ക്. 1955 പുറത്തിറങ്ങിയ കൈലാസ് പിക്ചേഴ്സിൻ്റെ കാലം മാറുന്നു എന്ന സിനിമയായിരുന്നു ദേവരാജൻ മാസ്റ്ററുടെ ആദ്യ ചിത്രം. ഈ ചിത്രത്തിലെ ആ മലർപൊയ്കയിൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചലച്ചിത്ര ഗാനം. ONV കുറിപ്പാണ് ഈ ഗാനം രചിച്ചത്. പിന്നീട് 1959 പ്രശസ്ത ഗാനരചയിതാവായ വയലാർ രാമവർമ്മയുമായി ചേർന്ന് ദേവരാജൻ മാസ്റ്റർ ചതുരംഗം എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തു. 1962 ഭാര്യ എന്ന ചിത്രത്തിനു വേണ്ടി വയലാറും ദേവരാജൻ മാസ്റ്ററും വീണ്ടും ഒന്നിച്ചു. ഇതൊരു വൻ സാമ്പത്തിക വിജയമായി മാറി. വയലാർ ദേവരാജൻ ജോഡിയെ ഈ ചിത്രം ജനപ്രിയമാക്കി. ചലച്ചിത്ര ഗാനങ്ങൾക്ക് സമൂഹത്തിൽ പ്രീതി നേടുവാൻ ആഗ്രഹിച്ചിരുന്നവരുടെ മനസ്സിൽ ദേവരാജൻ്റെ സംഗീതം അദ്ദേഹത്തിനൊരു സ്ഥാനം നേടിക്കൊടുത്തു. ദേവരാജൻ വയലാർ ജോഡിയുടെ സംഗീത കാലഘട്ടം മലയാള സിനിമാ സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഈ കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചവയുമായിരുന്നു. ഇരുവരും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ചത് പാട്ടുകളുടെ വസന്തം തന്നെയായിരുന്നു. ONVയുടെയും ഭാസ്കരൻ മാസ്റ്ററിൻ്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും വരികൾ ദേവരാജൻ്റെ ഈണങ്ങളിലൂടെ കാലാതിവർത്തിതയായി. സംഗീതത്തിലെ അപാരജ്ഞാനമാണ് ദേവരാജൻ മാസ്റ്ററെ ദേവരാഗങ്ങളുടെ രാജശില്പി എന്ന് വിശേഷിപ്പിക്കാൻ കാരണമായത്. മലയാളത്തിലെ പ്രശസ്ത ഗായകരായ KJ യേശുദാസ്, P ജയചന്ദ്രൻ തുടങ്ങിയവർ ദേവരാജൻ മാസ്റ്ററെ തങ്ങളുടെ തലതൊട്ടപ്പനായി കരുതുന്നു. ദേവരാജൻ്റെ സംഗീത മാതൃകയായിരുന്നു ആ കാലഘട്ടത്തിലെ ഗായകരുടെ ഏറ്റവും നല്ല ഗാനങ്ങളിൽ പലതും പുറത്തു കൊണ്ടുവന്നത്. മലയാള സിനിമയിൽ ഏറ്റവും അധികം രാഗങ്ങളെ ഉപയോഗിച്ച സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററായിരുന്നു. മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. കേരള സർക്കാരിൻ്റെ ഏറ്റവും നല്ല ചലച്ചിത്ര സംവിധായകനുള്ള പുരസ്കാരം ദേവരാജൻ മാസ്റ്റർ നേടിയത് 5 തവണയാണ്. 2006 മാർച്ച് 15 ദേവരാജൻ മാസ്റ്റർ വിട പറഞ്ഞതോടെ മലയാളികൾക്ക് നഷ്ടമായത് സംഗീത ലോകത്തിലെ മഹാരഥനെയാണ്.
ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എത്രയോ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ചാണ് ദേവരാജൻ മാസ്റ്റർ യാത്രയായത്. അനശ്വരമായ ആ ഗാനങ്ങളിലൂടെ ദേവരാജൻ മാസ്റ്റർ ഇന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നാട്ടിലെ വാർത്തകളും ഞങ്ങളെ അറിയിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ആതിരാമണി.